പുതുവർഷത്തിന്റെ ഭാഗമായി ദേവാലയങ്ങളിൽ പ്രത്യേക ചടങ്ങുകൾ നടന്നു. നീണ്ടകര സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിൽ പുതുവർഷ തിരുകർമ്മങ്ങൾ നടത്തി. ഫാദർ അനിൽ സക്രിയ കാർമികത്വം വഹിച്ചു. നീണ്ടകര സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിൽ പുതുവർഷത്തിന്റെ ഭാഗമായി തിരുക്കർമ്മങ്ങൾ നടത്തി. ദിവ്യബലിക്ക് ഫാദർ അനിൽ സക്കറിയ കാർമികത്വം വഹിച്ചു. വചന ശുശ്രൂഷയും ഫാദർ അനിൽ സക്കറിയ നിർവഹിച്ചു. ഒരു ബന്ധങ്ങളും വിട്ടുപോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. എല്ലാ ബന്ധങ്ങളെയും ചേർത്ത് പിടിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ നിഷ്കളങ്കമായ മനസാക്ഷിയോടുകൂടെ നിൽക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നാം ദൈവത്തിന്റെ മക്കളായി രൂപാന്തരപ്പെടുന്നത്. ദൈവത്തിന്റെ മക്കളാകുന്ന അങ്ങനെയാണ് നാം ക്രൈസ്തവ കത്തോലിക്കരുടെ കൂട്ടായ്മയാണ്. ഈ കൂട്ടായ്മയിൽ തന്നെ എത്രയോ ഭിന്നിപ്പുകളാണ് നമുക്കുള്ളത്. നമ്മുടെ രൂപതയിൽ എത്രയോ ഗ്രൂപ്പുകളാണ് ഉണ്ടാകുന്നത്. നമ്മുടെ ഇടവകയിലും എത്ര ഗ്രൂപ്പുകളാണ് ഉണ്ടാകുന്നത്. നമ്മുടെ കുടുംബ കൂട്ടായ്മകളിൽ എത്ര ഗ്രൂപ്പുകളാണ് ഉണ്ടാകുന്നത്. അവിടൊന്നും പ്രവർത്തിക്കുന്നത് ഐക്യത്തിന്റെ ആത്മാവല്ല, പരിശുദ്ധാത്മാവല്ല. അവിടൊക്കെ പ്രവർത്തിക്കുന്നത് സാത്താന്റെ ആത്മാവാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് ഏർപ്പെട്ടാകണം. ആട്ടിപ്പൂരിട്ട ചെന്നായ പോലെ അനേകം പൈശാചിക സന്താനങ്ങൾ നമ്മുടെ ഇടയിൽ പ്രവർത്തിച്ച് നമ്മുടെ ഐക്യത്തെ ഇല്ലായ്മ ചെയ്ത്, നമ്മുടെ കൂട്ടായ്മ ഇല്ലായ്മ ചെയ്ത്, ഹൃദയത്തോട് ചേർത്ത് പിടിക്കേണ്ട ബന്ധങ്ങളെ നിഷ്കരണം വരിച്ചറിയാൻ നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഓർക്കണം, ഈ ഭൂമിയിൽ മാത്രം ദൈവം നമുക്ക് ബന്ധങ്ങൾ അനുവദിച്ചിട്ടുള്ളൂ. മൂടി അണയാനും കോരി എടുക്കാനും നൊമ്പരപ്പെടുമ്പോ കണ്ണീരം നൊപ്പാനും നീ വീണ് പോകുമ്പോൾ നിന്നെ താങ്ങി നിർത്താനും നിന്റെ മക്കൾ പോലും അടുത്തില്ലാത്ത നാളുകളിൽ നീ പ്രതീക്ഷിക്കാത്ത ആളുകളായിരിക്കും നിനക്ക് സഹായങ്ങളുടെ കരങ്ങൾ കിട്ടുന്നത്. പണം നമുക്ക് വേണം, വലിയ വീടുകൾ നമുക്ക് വേണം, വലിയ വാഹനങ്ങളും വിലപിടിപ്പുള്ള വസ്ത്രങ്ങളും നമുക്ക് വേണം. അങ്ങനെ വലിയ വീടുകളും വലിയ വസ്ത്രങ്ങളും വിലപിടിപ്പുള്ള കാര്യങ്ങളും നമുക്ക് സമ്പാദിച്ച മനുഷ്യരാരും മോശക്കാരല്ല. അവർ അവരുടെ അധ്വാനത്തിന്റെ പങ്ക് കൊണ്ട് നേടിയെടുത്തതായിരിക്കും. എന്നാൽ അതിനുമപ്പുറത്തേക്ക് കടന്ന് നമ്മുടെ നേരുന്ന മനുഷ്യരിലേക്ക് നമ്മുടെ ദൃഷ്ടികൾ പായുമ്പോൾ, അവരെ സഹായിക്കാൻ നമ്മുടെ കരങ്ങൾ ഉയരുമ്പോൾ, അവരെ ചേർത്ത് പിടിക്കാൻ നമ്മുടെ നെഞ്ചിന് ബലമുണ്ടാകുമ്പോൾ നമ്മൾ ക്രിസ്തു ജീവിക്കുകയാണ്. ഇമാനുവൽ ജഗദീഷാണ് പുതുവർഷ തിരുക്കർമ്മങ്ങൾക്ക് സഹകാർമികത്വം വഹിച്ചത്. നിരവധി വിശ്വാസികളാണ് പുതുവർഷത്തോടനുബന്ധിച്ചുള്ള കുർബാന ഉൾപ്പെടെയുള്ള ചടങ്ങുകളിൽ പങ്കാളികളായത്. ന്യൂസ് ബ്യൂറോ ചവറ.